നവംബർ ഒന്നിന് കേരളത്തിലെ സ്കൂളുകൾ തുറക്കുകയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കുള്ള ചില നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പാലിക്കേണ്ടതായ കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മാസ്ക് ധരിക്കേണ്ടതിൻ്റെ രീതികളെക്കുറിച്ച് ഈ വീഡിയോയുടെ അവസാനം വിവരിക്കുന്നുണ്ട്. അതും കൂടി എല്ലാവരും കേൾക്കുക. നവംബർ ഒന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പാലിക്കേണ്ടതായ കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽ തിരികെ വീട്ടിലെത്തുന്നത് വരെ മാസ്ക് ധരിക്കേണ്ടതാണ്. രണ്ട്, ഉപയോഗത്തിനിടയ്ക്ക് മാസ്ക് നിലത്ത് വീഴുകയോ ഉപയോഗശൂന്യമാവുകയോ ചെയ്താൽ പകരം ഉപയോഗിക്കുന്നതിനായി മറ്റൊരു മാസ്ക് പ്രത്യേകം കവറിലാക്കി കുട്ടികളുടെ ബാഗിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് കുട്ടികളും രക്ഷിതാക്കളും ഈ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി ഇതിനനുസരിച്ച് പ്രവർത്തിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സുരക്ഷിതത്വം നമുക്ക് കിട്ടുകയുള്ളൂ. സാനിറ്റൈസറും എക്സ്ട്രാ മാസ്കും ബാഗിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. സാനിറ്റൈസർ കൊണ്ടുവരുമ്പോൾ സ്പ്രേ ടൈപ്പ് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സ്പ്രേ ഹെഡിൽ അമർത്തുമ്പോൾ അബദ്ധവശാൽ അടുത്തിരിക്കുന്ന കുട്ടിയുടെ മുഖത്തോ കണ്ണിലോ സ്പ്രേ വീഴുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ജെല്ലി ടൈപ്പ് സാനിറ്റൈസർ കൊണ്ടുവരുന്നതാണ് ഉത്തമം. ഈ സ്പ്രേ ഹെഡിൻ്റെ ഭാഗത്ത് അമർത്തുമ്പോൾ അത് ഏത് ദിശയിലാണ് അതിൻ്റെ ആ സുഷിരം എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ അറിയില്ല. അപ്പോൾ അറിയാതെ പെട്ടെന്ന് ഞെക്കുകയാണെങ്കിൽ ചിലപ്പോൾ വിപരീത ദിശയിലോ അടുത്തിരിക്കുന്നവരുടെ മുഖത്തിൻ്റെ നേർക്കോ ആണെങ്കിൽ അവരുടെ മുഖത്തും കണ്ണിലും അത് പരക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തളിക്കുമ്പോൾ അധികം വെള്ളം പോലെ വീഴാത്ത ജെല്ലി ടൈപ്പാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ നല്ലത്. മൂക്കും വായും പൂർണ്ണമായും മറയത്തക്ക രീതിയിൽ വിടവുകൾ ഉണ്ടാകാത്ത രീതിയിലാണ് മാസ്ക് ധരിക്കേണ്ടത്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാസ്കിൽ കൈകൾ കൊണ്ട് തൊടാൻ പാടില്ല. അബദ്ധവശാൽ തൊട്ടാൽ ഉടൻ സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകണം. നനവുണ്ടായാലോ മാസ്ക് വൃത്തിഹീനമാണെന്ന് തോന്നിയാലോ ഉടൻ മാറ്റണം. സംസാരിക്കുമ്പോൾ മുഖാവരണം താഴ്ത്തേണ്ട ആവശ്യമില്ല. പലരും സംസാരിക്കുമ്പോൾ മാസ്ക് അല്പം താഴ്ത്തിയിട്ടിട്ടാണ് സംസാരിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഉപയോഗിച്ചതോ കേടുവന്നതോ ആയ മാസ്കുകൾ സ്കൂളിൽ പ്രത്യേകം വെച്ചിട്ടുള്ള വേസ്റ്റ് ബിന്നുകളിൽ മാത്രം ഇടേണ്ടതാണ്. ഒരു കുട്ടി ഉപയോഗിച്ച മാസ്ക് മറ്റൊരു കുട്ടി ഉപയോഗിക്കുവാനോ സ്പർശിക്കുവാനോ പാടില്ല. സ്കൂളിൽ വെച്ച് പനിയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയോ ക്ഷീണമോ തോന്നുന്ന കുട്ടികൾ അക്കാര്യം ടീച്ചറോട് നിർബന്ധമായും പറയുക. കാരണം സ്കൂളിൽ ആവശ്യമെങ്കിൽ ഡോക്ടറുടെ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ നിന്നും ഡോക്ടർ ആ സമയത്ത് സ്കൂളിലേക്ക് വരുന്നതായിരിക്കും. പനിയോ അസ്വസ്ഥതയോ ക്ഷീണമോ തോന്നുന്ന കുട്ടികൾ യാതൊരു കാരണവശാലും സ്കൂളിലേക്ക് വരുവാൻ പാടില്ല. സ്കൂളിൽ ഒരു ബെഞ്ചിൽ രണ്ടറ്റത്തുമായി പരമാവധി രണ്ട് കുട്ടികൾ മാത്രമേ ഇരിക്കാവൂ. സ്കൂളിലേക്ക് വരുമ്പോഴും സ്കൂളിലും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴും കുട്ടികൾ തോളത്ത് കൈയിട്ടുകൊണ്ടോ കൂട്ടം കൂടിയോ പരസ്പരം ചേർന്നോ പോകുവാൻ പാടില്ല. എപ്പോഴും മറ്റൊരാളിൽ നിന്ന് 2 മീറ്റർ അകലം പാലിക്കുവാൻ ശ്രമിക്കുക. ബയോ ബബിൾ, അതായത് നിങ്ങളുടെ ഗ്രൂപ്പിൽ അംഗമായവരോടും അധ്യാപകരോടും ഇതേ അകലം പാലിക്കേണ്ടതാണ്. ഒരു ബയോ ബബിളിലെ കുട്ടികൾ മറ്റു കുട്ടികളുമായി ഒരു കാരണവശാലും അടുത്തിടപഴകാൻ പാടില്ല. ഒരു ഗ്രൂപ്പിലെ കുട്ടി സ്ഥിരമായി അതേ വാച്ചിൽ തന്നെ തുടരേണ്ടതാണ്. ഗ്രൂപ്പ് ഇടയ്ക്കിടയ്ക്ക് മാറുവാൻ അനുവദിക്കുകയില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ നവംബർ 1-ാം തീയതി തന്നെ നിങ്ങളുടെ ടീച്ചറെ അറിയിച്ച് മറ്റൊരു ഗ്രൂപ്പിലേക്ക് മാറുക. ഒരു ഗ്രൂപ്പിൽ പോയതിന് ശേഷം പിന്നീട് ഗ്രൂപ്പ് മാറുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പഠനോപകരണങ്ങൾ, കുടിവെള്ളം, ഭക്ഷണം, മാസ്ക് ഇവ യാതൊരു കാരണവശാലും പങ്കുവയ്ക്കാൻ പാടില്ല. നവംബർ 1 മുതൽ കുറച്ച് ദിവസത്തേക്ക് മോട്ടിവേഷൻ റിവിഷൻ ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അതിനായി പ്രത്യേകം തയ്യാറാക്കിയ മോഡ്യൂൾ പ്രകാരമുള്ള അധ്യാപക പരിശീലന പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. നവംബർ 1 മുതലെ ക്ലാസ്സുകളായിട്ടല്ല, വിക്ടേഷ് ചാനലിൽ ക്ലാസ്സുകളും നടക്കും. പക്ഷേ സ്കൂളുകളിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകളാണ് നടക്കുന്നത്. സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്ന കുട്ടികൾ കുളിച്ച് വസ്ത്രം മാറിയതിന് ശേഷമേ ഭക്ഷണം കഴിക്കാനും മറ്റു കുടുംബാംഗങ്ങളോടൊപ്പം ഇടപഴകാനും പാടുള്ളൂ. വീട്ടിലെ ചെറിയ കുഞ്ഞുഭാവന്മാരൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ഓടിച്ചെന്ന് എടുക്കുകയും ഉമ്മവയ്ക്കുകയും ഒന്നും പാടില്ല. അതൊക്കെ അപകടം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുളിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ബാക്കിയുള്ള കുടുംബാംഗങ്ങളോടൊപ്പം ഇടപഴകാനോ ഭക്ഷണം കഴിക്കാനോ പാടുള്ളൂ.
ചിലപ്പോൾ ഒരു മണിക്കാണ് സ്കൂളിൽ വിടുക. നിങ്ങളെ സ്കൂളിലേക്ക് വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ ഒന്നര രണ്ട് മണിയൊക്കെ ആകും. അതുകൊണ്ട് ഇൻ്റർവെൽ സമയത്ത് കഴിക്കുന്നതിനായി അല്പം സ്നാക്സ് ഒക്കെ നിങ്ങൾക്ക് കയ്യിൽ കരുതാം. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് മാറി നിന്ന് അത് കഴിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ടീച്ചറുടെ അനുവാദത്തോടെ അത് ചെയ്യുക. രക്ഷിതാക്കൾക്ക് സ്കൂൾ ഗേറ്റിനുള്ളിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് രക്ഷിതാക്കളെയും ആരെയും സ്കൂളിനുള്ളിലേക്ക് കടത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഗേറ്റിൽ തന്നെ സാനിറ്റൈസറും തെർമൽ സ്കാനറുമായി ഒരു അധ്യാപകൻ നിൽക്കുന്നുണ്ടാവും. അധ്യാപകൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കുട്ടികളെ ഉള്ളിലേക്ക് വിടുക. രക്ഷിതാക്കളെ തൽക്കാലം സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കേണ്ട എന്നാണ് നിർദ്ദേശം. അത് നമ്മളുടെ കുട്ടികളുടെ സുരക്ഷയെ കരുതിയിട്ടാണ്. എന്നാൽ ഓഫീസിന് ആവശ്യത്തിൽ ഓഫീസുമായി ബന്ധപ്പെടുന്നതിന് കുഴപ്പമില്ല. ഓഫീസിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്കൂളിലെ കുട്ടികൾ സ്കൂളിലേക്ക് വന്നു പോയി ഒരു പത്തേകാലൊക്കെ ആയതിന് ശേഷം ഓഫീസിൽ ചെല്ലുന്നതിനും കുഴപ്പമില്ല. കുട്ടികൾ വരുന്ന സമയത്ത് പരമാവധി ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കാനോ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാനോ ശ്രമിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും അഭികാമ്യമായിട്ടുള്ള കാര്യം. അക്കാര്യം രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കുക. സംസ്ഥാനം ഒട്ടാകെയുള്ള കുട്ടികൾക്ക് ഹോമിയോ പ്രതിരോധ മരുന്ന് വിതരണം ഒക്ടോബർ 30 പൂർത്തിയാക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ഇമ്മ്യൂൺ ബൂസ്റ്റർ ഹോമിയോ മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും സർക്കാർ നിർദ്ദേശിക്കുന്ന മാസ്ക്, സാനിറ്റൈസർ, സാമൂഹിക അകലം, വ്യക്തിശുചിത്വം തുടങ്ങിയ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും നിർബന്ധമായും പാലിക്കേണ്ടതാണ്. ഹോമിയോ മരുന്ന് കൊറോണയ്ക്കുള്ള ഒരു പ്രതിരോധ മരുന്നല്ല എന്ന് മനസ്സിലാക്കുക. അത് നമ്മുടെ ശരീരത്തിന് മൊത്തത്തിലുള്ള ഒരു പ്രതിരോധ ശക്തി കിട്ടുന്നതിനുള്ള മരുന്നാണ്. കൊറോണയ്ക്കുള്ള പ്രതിരോധ മരുന്ന് ആണ് എന്ന് കരുതി ആരും മാസ്കോ സാനിറ്റൈസറോ ഉപയോഗിക്കാതെ ഇരിക്കരുത്. നമുക്ക് മാർക്കറ്റിൽ പലതരത്തിലുള്ള മാസ്കുകൾ കിട്ടും. സർജിക്കൽ മാസ്കാണ് ഇത്. 3-പ്ലെയറാണ്, അതായത് 3 അടുക്കുകളുള്ള മാസ്കാണ് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത്. സർജിക്കൽ മാസ്കിൻ്റെ ആ തുണിയുടെ ഭാഗം ഒറ്റ തുണിയല്ല, അത് 3 അടുക്കുകളാണ്, 3 ലെയറാണ്. അതിൽ നമ്മളുടെ മുഖത്തോട് ചേർന്ന് വരുന്ന ആ ലെയറിനെ ഇന്നർ ലെയർ എന്ന് പറയും. അടുത്തത് മിഡിൽ ലെയറാണ്. ഏറ്റവും പുറമേ ഉള്ളത് ഔട്ടർ ലെയർ എന്ന് പറയും. അങ്ങനെ 3 അടുക്കുകളായിട്ടാണ് ആ മാസ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാസ്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ മൂക്കിലേക്ക് വളച്ചു വെക്കുന്ന ആ ഭാഗത്തിൻ്റെ നോസ് ക്ലിപ്പ് എന്നാണ് പറയുന്നത്. അതേപോലെ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ താടിയിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഭാഗം എഡ്ജ് കോർണർ എന്ന് പറയും. ഒരു ഇലാസ്റ്റിക് സ്ട്രാപ്പുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ആ ഇലാസ്റ്റിക് സ്ട്രാപ്പാണ് നമ്മൾ ചെവിയിലേക്കോ അല്ലെങ്കിൽ തലയിലേക്കോ വലിച്ചിടുന്നത്. ആ ഇലാസ്റ്റിക് സ്ട്രാപ്പ് ബന്ധിപ്പിച്ചിരിക്കുന്നത് സ്പോട്ട് വെൽഡിംഗ് എന്ന ടെക്നോളജി പ്രകാരമാണ്. അത് നല്ല ബലമുള്ള ഒരു ഒട്ടിക്കലാണ്. പെട്ടെന്നൊന്നും പോരുകയില്ല. നമ്മളുടെ സാധാരണ ഉപയോഗത്തിലൊന്നും അത് പോരുകയില്ല. ഈ മാസ്കിൻ്റെ 2 വശത്ത് 2 കളറാണ്. ഒരു വശത്ത് ഒരു ഇളം വെള്ള നിറവും അതിൻ്റെ പുറം വശത്ത് നീല നിറവുമാണ്. ആ ഇളം വെള്ള നിറമുള്ള ഭാഗമാണ് നമ്മുടെ മുഖത്തോട് ചേർന്ന് വരേണ്ടത്. നീല നിറമുള്ളത് പുറം വശമാണ്. അതായത് മറ്റുള്ളവർ നോക്കുമ്പോൾ ആ നീല നിറമുള്ള വശമാണ് കാണുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ധരിക്കേണ്ടത്. അത് നേരെ വിപരീത ദിശയിൽ ധരിച്ചാൽ നമുക്ക് അതുകൊണ്ടുള്ള ഗുണം കിട്ടുകയില്ല എന്നാണ് പറയുന്നത്. ഇനി മറ്റൊന്ന് ഈ മാസ്കിൻ്റെ മുകൾ വശവും താഴത്തു വശവുമാണ്. ഒരു വശത്ത് ബലമുള്ള ഒരു തകിട് പോലെ ഒരു കമ്പി പോലെ ഒരു സാധനം പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് മുകൾ വശമായിട്ട് വരേണ്ടത്. അതാണ് നമ്മളുടെ മൂക്കിനോട് ചേർന്ന് വരേണ്ടത്. ബലമില്ലാത്ത ഭാഗം നമ്മളുടെ താടിയിലേക്കാണ് കണക്റ്റ് ചെയ്ത് നിൽക്കേണ്ടത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മാസ്കിൻ്റെ മുകളിലുള്ള ബലമുള്ള ഭാഗം നമ്മളുടെ മൂക്കിനോട് ചേർത്ത് വെച്ച് തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് മൂക്കിനോട് ചേർന്ന് വളഞ്ഞിരുന്നു കൊള്ളും. ഈ സർജിക്കൽ മാസ്ക് നമ്മൾ കഴുകി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് സിംഗിൾ യൂസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രാവശ്യത്തെ ഉപയോഗത്തിന് ശേഷം അത് നമ്മൾ നശിപ്പിച്ച് കളയുകയാണ് വേണ്ടത്. ഇനി മറ്റൊരു തരം മാസ്കാണ് N95 എന്ന് പറയുന്നത്. ഇത് എന്താണെന്ന് നോക്കാം. N95 അല്ലെങ്കിൽ KN95 മാസ്ക് എന്ന് പറയുന്നത്, അതിലെ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അരിപ്പ, അതിലെ ഫിൽറ്റർ വായുവിലുള്ള 95% കണികകളെയും ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. എന്നാൽ വാതകങ്ങളെ അത് തടയുകയില്ല. അപ്പോൾ വാതകങ്ങളെ നമുക്ക് സുഖമായി കടത്തിവിടുകയും മറ്റ് കണികകളെ തടസ്സങ്ങളെയൊക്കെ ഫിൽറ്റർ ചെയ്യുകയും ചെയ്യുന്ന മാസ്കാണ് N95 എന്ന് പറയുന്നത്. ഈ N95 മാസ്കിൻ്റെ ഫിൽറ്റർ എന്ന് പറയുന്നത് വെറും ഒരു അരിപ്പയല്ല. അത് 2 പാളികളുടെ ഉള്ളിലൂടെ മറ്റൊരു പാളിയുണ്ട്. ആ പാളി പോളിപ്രോപ്പിളിൻ പാളി എന്നാണ് അറിയപ്പെടുന്നത്. ഈ പോളിപ്രോപ്പിളിൻ പാളിക്ക് ചില അണുക്കളെയെല്ലാം നശിപ്പിച്ച് കളയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അരിപ്പ മാത്രമല്ല, അതൊരു അണുക്കളെ നശിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പാളി കൂടിയാണ് അതിലുള്ളത്.
അതുകൊണ്ട് തന്നെ ഇതൊരു പോളിപ്രോപ്പിലിൻ പാളി ആയതുകൊണ്ട് ഇത് കഴുകുകയോ അല്ലെങ്കിൽ വെയിലത്തിട്ട് ഉണക്കുകയോ ഒക്കെ ചെയ്താൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയും ആ ഒരു ഗുണം ഇല്ലാതായി പോവുകയും ചെയ്യും. നമ്മൾ ഈ N95 മാസ്ക് പലരും കുറേ പ്രാവശ്യം ഉപയോഗിച്ച് കാണാറുണ്ട്. N95 മാസ്ക് നമ്മൾ പരമാവധി 5 തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതെങ്ങനെയാണെന്ന് പറയാം. 5 തവണ എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം. ഒരു പ്രാവശ്യം നമ്മൾ ആ N95 മാസ്ക് ഒരു 10 മിനിറ്റ് നേരെ ഉപയോഗിച്ചതിന് ശേഷം അഴിച്ചു വെച്ചു. പിന്നീട് നമ്മളൊരു 2 മണിക്കൂർ ഉപയോഗിച്ചു. പിന്നീട് ഒരു 3 മണിക്കൂർ ഉപയോഗിച്ചു. അങ്ങനെ നമ്മൾ പല പ്രാവശ്യമായിട്ട് 5 തവണ ഉപയോഗിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പല ടൈപ്പിലുള്ള മാസ്ക് വരുന്നുണ്ട്. ഇതിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന മാസ്ക് നമുക്കതിൻ്റെ വള്ളി ചെവിയിലേക്കല്ല ഇടുക, തലയ്ക്ക് ചുറ്റുമായിട്ടാണ് ഇടുന്നത്. അതിൻ്റെ അറ്റത്തുള്ള ഒരു കറുത്ത വളയമുള്ളത് നമുക്ക് ടൈറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ മുകൾഭാഗത്തുള്ള റബ്ബർ ബാൻഡ് നമ്മൾ തലയുടെ ചെവിയുടെ മുകളിൽ കൂടിയും അടിയിലത്തത് ചെവിയുടെ താഴെ കൂടിയുമായിട്ടാണ് ഇടേണ്ടത്. ചില കുട്ടികൾക്ക് ഈ മാസ്കിൻ്റെ വള്ളി ചെവിയിലേക്ക് ഇടുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചെവി വേദന വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ തലയിൽ കെട്ടുന്ന രീതിയിലുള്ള മാസ്ക് ആണെങ്കിൽ അത്തരം ചെവി വേദന വരാതിരിക്കാൻ സഹായിക്കും. നമ്മൾ ആദ്യം ഒരു സർജിക്കൽ മാസ്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ N95 മാസ്ക് വെക്കേണ്ട ആവശ്യമില്ല. കാരണം N95 മാസ്ക് തന്നെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മാസ്കാണ്. അതിൻ്റെ അടിയിലോ മുകളിലോ മറ്റ് മാസ്കുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാസ്കുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 4 തരത്തിലുള്ള മാസ്കുകളാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. സർജിക്കൽ മാസ്ക്, N95 അല്ലെങ്കിൽ KN95 മാസ്ക്, മറ്റൊന്ന് ക്ലോത്ത് മാസ്ക് ആണ്. ഇനി 4ാമത്തെ ഇനം മാസ്ക് എന്താണെന്ന് കൂടി പറഞ്ഞു തരാം. എക്സലേഷൻ വാൽവ് ഉള്ള മാസ്കാണത്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ആ മാസ്കിൽ ഒരു ചെറിയ റൗണ്ടിലുള്ള ഒരു ഭാഗം പിടിപ്പിച്ചിട്ടുണ്ടാവും. എക്സലേഷൻ വാൽവ് എന്നാണിത് പറയുന്നത്. അങ്ങനെ 4 തരത്തിലുള്ള മാസ്കുകളാണ് ഉള്ളത്. ഇതിൽ അവസാനം പറഞ്ഞ എക്സലേഷൻ വാൽവ് ഉള്ള മാസ്ക് WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അംഗീകരിച്ചിട്ടില്ല എന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാസ്കുകൾ സർജിക്കൽ മാസ്കോ N95 ക്ലോത്ത് മാസ്കോ ആണ്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വാങ്ങുവാൻ സൗകര്യം എന്നത് അനുസരിച്ച് നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏതു മാസ്കായാലും നമ്മൾ കൃത്യമായ രീതിയിൽ മുഖത്തോട് ചേർന്ന് വരുന്ന രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം കിട്ടുകയില്ല എന്നും കൂടി അറിയുക. അപ്പോൾ പരമാവധി നമ്മുടെ മുഖത്തോട് ഒട്ടി നിൽക്കുന്ന തരത്തിലുള്ള മാസ്കുകളാണ് വേണ്ടത്. അതായത് മാസ്കിലൂടെ മാത്രമേ നമുക്ക് ശ്വസിക്കാൻ പാടുള്ളൂ. ഇടയിലൂടെ വായു ഉള്ളിലേക്ക് വരുന്ന രീതിയിലായാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയില്ല. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത്, തുടർച്ചയായി 4 മണിക്കൂർ ഉപയോഗിച്ചതിന് ശേഷം മാസ്ക് മാറ്റണമെന്നാണ് പറയുന്നത്. നമ്മൾ 10 മണി മുതൽ 1 മണി വരെയാണ് സ്കൂൾ ടൈമെങ്കിലും രാവിലെ 9 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന കുട്ടിയാണ് 10 മണിക്ക് സ്കൂളിലെത്തുക. അതിനുശേഷം 1 മണിക്ക് സ്കൂളിൽ നിന്ന് വിട്ടാലും 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് വീട്ടിലെത്തുക, നിങ്ങളുടെ ദൂരത്തിനനുസരിച്ച്. അപ്പോൾ നമ്മൾ എന്തായാലും രാവിലെ ഇടുന്ന മാസ്ക് കൊണ്ടായിരിക്കും തിരിച്ച് വീട്ടിൽ വരിക. എന്നാൽ രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടി ഉച്ചയ്ക്ക് 1 മണിക്ക് മാസ്ക് മാറ്റി മറ്റൊന്ന് ധരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇത്രയുമാണ് മാസ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്.